ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിത്യസുജാത റിവ്യൂ ലേക്ക് സ്വാഗതം കോഫി ഹൗസിൽ വെച്ച് വിപിൻ പറഞ്ഞ വാക്കുകൾ ഓർത്ത് ദേഷ്യത്തോടു കൂടി ആലോചിച്ചു നിൽക്കുകയാണ് വീണ ഈ സമയം വാതിലിൽ കൊട്ടിക്കൊണ്ട് മോളെ വീണേന്ന് വിളിക്കുകയാണ് രാമകൃഷ്ണൻ വാതില് തുറന്ന വീണയോട് രാമകൃഷ്ണൻ ചോദിക്കുകയാണ് നീ എന്തെടുക്കുകയായിരുന്നു ഇതിനകത്ത് ഇങ്ങനെ അടച്ചിരുന്നാൽ നിനക്ക് ശ്വാസം മുട്ടില്ലേ വീണ ചോദിക്കുന്നോ അച്ഛനിപ്പൊ എന്താ വേണ്ടത് അപ്പോൾ രാമകൃഷ്ണൻ പറയുകയാണ് മോളെ ഭക്ഷണം കഴിക്കാൻ സമയമായി മോളുവാ വീണ പറയുന്നോ എനിക്കിപ്പോ വേണ്ട രാമകൃഷ്ണൻ ചോദിക്കുകയാണ് അതും തോറ്റി നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മോളെ ഒരു ഡോക്ടർ കാണാമെന്ന് പറഞ്ഞതല്ലേ ഞാന് എനിക്കിപ്പോ വിശപ്പില്ലാന്ന് വീണ പറയുമ്പോൾ വന്ന് കഴിക്കുന്നു പറഞ്ഞാൽ നിർബന്ധിക്കുകയാണ് രാമകൃഷ്ണൻ വീണ പറയുന്നു എനിക്കിപ്പോ വേണ്ട ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ചത്തൊന്നും പോകില്ലല്ലോ രാമകൃഷ്ണൻ പറയുന്നു ഒരു നേരം കഴിച്ചില്ലെങ്കിലല്ല പത്ത് നേരം കഴിച്ചില്ലെങ്കിലും ചത്തൊന്നും പോകില്ല പക്ഷേ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അത്താഴപ്പട്ടിന് കിടക്കുക എന്ന് പറയുന്നത് നല്ല കാര്യല്ല മോളുവ വീണ പറയുന്നു അച്ഛാ പ്ലീസ് എനിക്ക് വേണ്ട ഒന്ന് പോയെ ഇത് കിട്ട് രാമകൃഷ്ണൻ അവിടെ ഒന്ന് പോകുമ്പോൾ വാതിലടച്ച മാതിരടച്ച കൂടി ആലോചിച്ചിരിക്കുകയാണ് വീണ പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം വിളമ്പെന്ന് രാമകൃഷ്ണന്റെ അരികിലേക്ക് ചെന്ന് ആ ചോദിക്കുന്നോ അമ്മാവിന് വിശന്നോ രാമകൃഷ്ണൻ പറയുന്നു എനിക്കല്ലടാ നമുക്ക് ഒരുമിച്ചിരിക്കാം വീണക്ക ഹരി ചോദിക്കുന്നോ അതെന്താ അവള് നമ്മുടെ കൂടെ ഇരിക്കാത്തത് രാമകൃഷ്ണൻ പറയുന്നു കഴിക്കാൻ ചെന്ന് വിളിച്ചപ്പോൾ അവൾക്ക് വേണ്ടെന്നാ പറഞ്ഞത് പിന്നെ ഒന്ന് കനപ്പിച്ചു ചോദിച്ചാൽ അറിയാലോ എവിടുന്നാ ദേഷ്യം പൊട്ടിവരുക എന്നാ അറിയില്ല എന്ന് കരുതി അത്താഴപ്പട്ടിന് കിടന്നോട്ടെ ഞാൻ എങ്ങനെയാ കരുതുക അവളുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ സമ്മതിച്ചു കൊടുക്കുമായിരുന്നു ഇപ്പോ നമ്മുടെ കൂടെ ഇരിക്കാനാണ് ബുദ്ധിമുട്ടെങ്കിൽ കൊണ്ടുപോയി കൊടുത്തേക്കാം കഴിക്കട്ടെ ഹരി ചോദിക്കുന്നോ ഇതെന്താ ഈ വീണക്ക് പറ്റിയത് അവൾ രാമകൃഷ്ണൻ പറയുകയാണ് എനിക്ക് അറിഞ്ഞൂടെ മോനെ വലിയ വലിയ പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളിലെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയേക്കാമെന്ന് പറയുന്നത് പോലെയാ ബാക്കിയുള്ളവരുടെ മനസ്സ് വിഷമിക്കുന്നതൊന്നും ആർക്കും അറിയണ്ടല്ലോ ഹരി പറയുന്നു അമ്മാവൻ വെറുതെ അതിന്റെ പേരിലൊന്നും വിഷമിക്കേണ്ട അവളുടെ കൂട്ടുകാരില്ലേ ശ്രേ അവൾക്ക് വയ്യാന്ന് പറഞ്ഞ് അവളുടെ ബ്ലഡ് പരിശോധിച്ച റിസൾട്ട് വാങ്ങിക്കാൻ വീണെയാ ഹോസ്പിറ്റലിൽ പോയത് ഞാൻ അവളെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു ഇനിയിപ്പം അതിന്റെ ടെൻഷൻ വല്ലതുമാകും ഇവക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ കൂട്ടുകാരിക്ക് എന്തെങ്കിലും പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ പിന്നെ അത് പരിഹരിക്കാനുള്ള മാർഗം നോക്കാതെ വെറുതെ അതിന്റെ പേരിൽ അങ്ങ് വിഷമിച്ചു ും രാമേഷൻ പറയുന്നോ നീ സൗകര്യം പോലെ അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് എടാ കൂട്ടുകാരൊക്കെ ഉണ്ടായിക്കോട്ടെ അവരുടെ പ്രശ്നങ്ങളൊക്കെ ആയിക്കോട്ടെ എന്ത് കരുതി അതെല്ലാം വലിച്ചു വാരിക്കെട്ടി നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരണ്ട ഹരി പറയുന്നു അതെ ഈ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന കൂട്ടത്തിൽ അമ്മാവൻ ഉപദേശത്തിനൊന്നും നിൽക്കണ്ട പിന്നെ അവള് ഇതും കഴിക്കാൻ നിൽക്കില്ല രാമാഷണം പറയുന്നു ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല ഇത് കൊണ്ട് കൊടുക്കുന്നു ഞാനിങ്ങ പോരുന്നു അത്രേ ഉള്ളൂ അങ്ങനെ വീണയുടെ റൂമിലേക്ക് പോകുന്ന രാമേഷ്ണൻ പറയുകയാണ് ഈ അമ്മമാരുടെ സ്ഥാനം ചെറുതൊന്നും അല്ല മോനെ അവര് നിസ്സാരമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരായുസ് തലകുത്തി നിന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല വാതിലിൽ കൊട്ടി മോളെ വീണേന്ന് വിളിക്കുകയാണ് രാമകൃഷ്ണൻ വാതിൽ തുറന്ന കൂടി വീണ പറയുന്നു ഇത് വലിയ കഷ്ടമായല്ലോ എന്താ രാമകൃഷ്ണൻ പറയുന്നു മോളെ ഇത് ഇവിടെ വെച്ചോ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നീ ഇത് കഴിച്ചാ മതി വീണ ചോദിക്കുന്നു ഇതെന്താ ഭക്ഷണം കഴിച്ചേ പറ്റൂന്ന് അച്ഛനു വല്ല വാശിയുണ്ടോ രാമകൃഷ്ണൻ പറയുന്നു വാശിയൊന്നുമില്ല മോള് പട്ടിണി കിടക്കല്ലെന്നേ ഉള്ളൂ വീണ പറയുന്നു മതി എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അമ്മയില്ലാത്ത കുട്ടി നേരെ ചൊവ്വേ കാര്യങ്ങൾ അറിയാത്തവള് നന്മയും തിന്മയും തിരിച്ചറിയാത്തവള് രാമകൃഷ്ണൻ ചോദിക്കുന്നു മോളെ അതിന് അച്ഛൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ ഇതൊന്ന് വാങ്ങിവെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വീണ പറയുന്നു പ്രായമായി അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ ഒരാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റണം ഇത് കേട്ടുകൊണ്ട് എവിടേക്കും ഹരി ചോദിക്കുന്നു എന്താ വീണേ നീ എന്തൊക്കെയാ അമ്മാവിനോട് പറയുന്നത് ഇത്രയും ശബ്ദം ഉയർത്തി അമ്മാവിനോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മാവന് നിന്റെ മനസ്സ് കാണാൻ അറിഞ്ഞൂടാ അല്ലെ പിന്നെ ആരെയടി ഈ നിൽക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കുന്നത് നീ ചിരിക്കുമ്പോൾ ആ മനുഷ്യൻ കൂടെ ചിരിക്കും നിനക്ക് എന്തെങ്കിലും നല്ല കാര്യം സംഭവിച്ചാൽ നിന്നെ ഓർത്ത് അഭിമാനിക്കും നീ കരഞ്ഞാൽ നിന്റെ കൂടെ ഇരുന്ന് കരയും എന്താ കാര്യം എന്നറിയുമോ അച്ഛനായിട്ട് വേഷം കെട്ടി നടക്കുകയല്ല അച്ഛനായിട്ട് ജീവിക്കുക വീണ പറയുന്നു ഇനി അപ്പുറം ഇപ്പുറം നിന്ന് തുടങ്ങിക്കോ എനിക്ക് മൂന്ന് നേരം ഈ നന്മയുരുട്ടി വിഴുങ്ങാൻ തരണ്ട അച്ഛൻ ഇത് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ രാമാകൃഷ്ണൻ പറയുന്നു ഇല്ല നീ ഇത് കഴിച്ചേ പറ്റൂ ആ ഭക്ഷണം വാങ്ങിച്ച് വലിച്ചെറിയുകയാണ് വീണ ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രാമകൃഷ്ണോ ഹരിയും വീണ പറയുന്നു എന്റെ കാര്യങ്ങളില് ആരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല ഹരി കൂടി ഉറക്കെ ഇടീന്ന് വിളിക്കുമ്പോൾ തടഞ്ഞുകൊണ്ട് രാമകൃഷ്ണൻ പറയുന്നു വേണ്ട മോനെ അങ്ങനെ വിഷമത്തോടുകൂടി രാമകൃഷ്ണൻ അവിടെ നിന്ന് പോകുമ്പോൾ ഹരിയും വിനാലെ പോവുകയാണ് വാതിലടച്ചിട്ട് കൂടി ആലോചിച്ചിരിക്കുകയാണ് വീണ താഴെ വീണ് ചോറെല്ലാം പാത്രത്തിലേക്ക് വാരി എടുക്കുകയാണ് ഹരി രാമകൃഷ്ണൻ വിഷമത്തോടുകൂടി നോക്കിയിരിക്കുന്നു തുടർന്ന് രാമകൃഷ്ണൻ പറയുന്നു മക്കള് വലുതായാല് അവരെ തന്നോടൊപ്പം കാണണമെന്ന് കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരുടെ കാൽ ചുവട്ടിൽ കിടക്കേണ്ട കാര്യം ഉണ്ടോടാ ഹരി പറയുന്നു എന്ത് ഭ്രാന്ത അവള് ഈ കാണിക്കുന്ന അറിഞ്ഞൂടാത്തത് ചിലപ്പോ നാളെ നേരം വിളിക്കുമ്പോൾ ഇതെല്ലാം കൂടി അങ്ങ് കേട്ടിറങ്ങും അമ്മാവൻ വിഷമിക്കല്ലേ രാമകൃഷ്ണൻ പറയുന്നു എന്ത് വിഷമം പണ്ടേ അവള് വിഷമിപ്പിക്കുന്നതല്ലേ വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ ഇടയില് അവളൊന്നു മാറിയതുപോലെ കാണിച്ചു അപ്പൊ അല്ലാണ്ടങ്ങ് കൊതിച്ചു പോയി അതാ വറ്റിപ്പോയത് ഇപ്പൊ അവള് തെളിച്ചു പറഞ്ഞു എന്നെ കുറിച്ച് ഒരു പ്രതീക്ഷയും വേണ്ടാന്ന് അല്ലയുടെ മോനെ ഹരി ചോദിക്കുന്നോ എന്താ അമ്മാവ ഇത് അമ്മാവ അവള് നമ്മുടെ കുഞ്ഞല്ലേ ബഹളം വെക്കട്ടെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞോട്ടെ നമുക്കങ്ങ് പുറത്തേക്കാ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന രാമകൃഷ്ണനെ ചേർത്ത് പിടിക്കുകയാണ് ഹരി പിന്നീട് കാണിക്കുന്നത് ജീവൻ ശരവണനോട് പറയുന്നു പണം ഉണ്ടാക്കാനുള്ള വഴി തേടി നടക്കുകയാണ് അവള് എന്തു വഴി അവള് പണം ഉണ്ടാക്കുന്ന വഴി ഏതെന്ന് കണ്ടുപിടിക്കണം ശരവണ പറയുന്നു എന്റെ സാറേ എന്താ അമ്മാവ് അവള് ഭയങ്കര ഫ്രോഡ് അവർക്ക് എന്താ കല്യാണം പൊടിക്ക അത് അവരിതെല്ലാം ജീവൻ പറയുന്നു പക്ഷെ അവര് പറഞ്ഞതിൽ കാര്യമുണ്ടടാ ഇന്നു മുതൽ ഞാൻ നിന്നെ ഒരു ചുമതല ഏൽപ്പിക്കുക നീ രാവും പകലും നിത്യുട പിന്നാലെ സഞ്ചരിക്കണം അവൾ എവിടെ പോകുന്നു ആരെ കാണുന്നു എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതെന്ന് അത് നീ കണ്ടുപിടിക്കണം ശരവണം പറയുന്നോ എന്നാലേ മുടിയാതെ സാർ എന്തൊക്കെ സാർ അന്ത പൊണ്ണെ ഇവളോ ടോർച്ചർ ജീവൻ പറയുന്നു നീ ഞാൻ പറയുന്നത് കേട്ടാ മതി ശരവണം പറയുകയാണ് മുടിയിലെ മുടിയിലെ മുടിയില്ല എനക്ക് പൈത്യം ഇല്ല ഉനക്ക് താൻ പൈത്യം ഇരിക്കു ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ശരവണന്റെ കഴുത്തിൽ കയറി പിടിച്ച് പിന്നോട്ടേക്ക് തള്ളി ചുവരിൽ ചേർത്ത് നിർത്തി ജീവൻ ചോദിക്കുന്നു എനിക്ക് ഭ്രാന്താണല്ലേ എന്നാ പിന്നെ എന്റെ ഭ്രാന്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാംടാ അവള് മാത്രമല്ല നല്ലവളാണെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന എല്ലാവരും നമ്മളെ പറ്റിക്കുന്നവള് ആരാ അവൾ എന്താണെന്ന് അറിയില്ല നിനക്ക് അവളുടെ സ്വഭാവം എന്താണെന്ന് അറിയില്ല ഒരുപാട് മുമ്പേ ഞാൻ അവരുടെ ചതികളെല്ലാം തിരിച്ചറിഞ്ഞതാ ഈ സമയം അവിടേക്ക് വന്ന സാറ ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ശരവന്റെ കഴുത്തിൽ നിന്നും കൈ ജീവൻ ചോദിക്കുന്നു എന്താടി അവൾ സാറ പറയുകയാണ് ഞാൻ ഈ പാത്രം തിരിച്ചു കൊടുക്കാൻ വന്നത് എന്താ നിങ്ങള് തമ്മില് എന്താ ശരവണ ശരവന്റെ തോളിൽ കൈവച്ച് ജീവൻ ചോദിക്കുന്നു നിനക്ക് വേദനിച്ചോടാ ഇങ്ങനെയാ ഞാൻ അവനെ കൈകാര്യം ചെയ്യുന്നത് ഈ സമയം താഴേക്ക് ഇറങ്ങി വന്ന ജ്യോതി ചോദിക്കുന്നു സാറാ നീ എപ്പോ വന്നു സാറ പറയുകയാണ് ഞാൻ ഈ പാത്രം തിരിച്ചു തരാൻ വന്നതാണ് ജ്യോതി അപ്പോ ഇവര് തമ്മില് ജ്യോതി പറയുന്നു ഇവര് തമ്മിലല്ലേ ശരവണൻ കാര്യമായിട്ട് എന്തെങ്കിലും മട്ടത്തരം പറയും ഏട്ടൻ അത് കേട്ട് ദേഷ്യം വരികയും ചെയ്യും അല്ല ഇന്ന് എന്തായിട്ടാ കാര്യം ഇനി വാ സാറാ ഇത് കേട്ട് സാറാ മുകളിലേക്ക് പോകുമ്പോൾ കൂടി നോക്കി നിൽക്കുകയാണ് ജീവൻ ശരവണനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവൻ പറയുന്നു അറിയാലോ നിനക്ക് എതിർത്ത സംസാരിക്കുന്നവരെ എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ലാന്ന് പറഞ്ഞു ിഷ്ട മനസ്സിലായല്ലോ ഞാൻ പറയുന്നതേ കേൾക്കാവൂ പുരിഞ്ചിതാ അങ്ങനെ ജീവനകത്തേക്ക് പോകുമ്പോൾ ശരവണം പറയുകയാണ് ആ മാടാത് ഇവ മനുഷ്യനോ അതോ മൃഗമോ പിന്നീട് കാണിക്കുന്നത് രാവിലെ ജോലിക്ക് പോകാനായി ഒരുങ്ങുകയാണ് നിത്യ ഈ സമയം നിത്യൊന്ന് നോക്കിയിട്ട് പുറത്തേക്ക് വന്ന വിമൽ സൈക്കിളുടെ കാറ്റ് ഊരി വിടുകയാണ് തുടർന്ന് നിത്യ ഇറങ്ങി വരുന്നത് കണ്ട് വിമൽ മറങ്ങി നിൽക്കുന്നു സൈക്കിളിൽ കയറി പോകാനായി തുടങ്ങുന്ന നിത്യ കൂടി ഈ സൈക്കിളിൽ നോക്കി നിൽക്കുകയാണ് ഈ സമയം അവിടേക്ക് വന്ന ശുദ്ധി ചോദിക്കുന്നു എന്താ ചേച്ചി പോകുന്നില്ലേ നിത്യ പറയുന്നു ദാ നോക്ക് ടയർ പഞ്ചറായി എനിക്ക് ാണെങ്കിൽ പത്രം മുഴുവൻ ഇട്ട് തീർക്കണം ഇന്ന് കൃഷി ഓഫീസറുടെ വീട്ടില് ട്യൂഷന് നേരത്തെ എത്താമെന്ന് പറഞ്ഞിരിക്കുക ആ നേരത്തെ ഇങ്ങനെ ഒരു പണി ഇവിടെ അടുത്ത് പഞ്ചർ ഒട്ടിക്കുന്ന കടയുണ്ടോ ഞാൻ പോയി ഒട്ടിച്ചോളാം സുധി പറയുന്നു ഇവിടെ അടുത്ത് ആകെ ഒരു കടയേ ഉള്ളൂ അതാണെങ്കിൽ തുറക്കാൻ മണിയാകും നിത്യ ചോദിക്കുന്നു ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക ഈ സമയം സദാനന്ദനും നളനിയും അവിടേക്ക് വരികയാണ് മോളെ എന്തു പറ്റിയെന്ന് സദാനന്ദൻ ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു സൈക്കിള് ചതിച്ചു വച്ചാ പഞ്ചറായി നളനി പറയുന്നു അയ്യോ അപ്പൊ പിന്നെ ഇന്ന് പത്രം ഇടിയിൽ നടക്കില്ല ശുദ്ധി പറയുകയാണ് ചേച്ചി പേടിക്കണ്ട ഇന്നത്തെ പത്ര ഒരു ചേഞ്ച് ചേഞ്ചായാലോ എന്ത് ചേഞ്ച് എന്നാ നിത്യ ചോദിക്കുമ്പോൾ സുതി പറയുകയാണ് ഞാൻ കൂടെ വരാം ചേച്ചി പിന്നിലിരുന്ന പത്രം ഇട്ടോ അതൊരു ചേഞ്ച് അല്ലേ നിത്യ പറയുന്നു നീ ബുദ്ധിമുട്ടണ്ട സുതി പറയുകയാണ് ചേച്ചിക്ക് പകരം ഞാൻ ഈ ജോലി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടില്ലല്ലോ പക്ഷേ എനിക്ക് ചേച്ചിയുടെ കൂടെ വരാമല്ലോ അല്ല വലീച്ച സദാനന്ദം പറയുന്നു അതെ വേറൊരു മാർഗ്ഗം ഇല്ലല്ലോ മോളെ അവൻ കൂടെ വരട്ടെ പുഞ്ചരിച്ച് നിത്യ പറയുന്നു എന്ന പോകാ അച്ഛാ കൃഷി ഓഫീസറുടെ മോൾക്ക് നാളെ പരീക്ഷയാ ഇന്ന് പോഷനെല്ലാം പഠിപ്പിച്ചു തീർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് വൈകിയേ വരും നടനെ ചോദിക്കുന്നു കൊച്ചുങ്ങൾ പഠിക്കുന്നിടത്ത് വെറുതെ കാവലിരുന്നിട്ട് കാര്യമുണ്ടോ തലയിൽ വല്ലതും ഉണ്ടെങ്കിലല്ലേ പഠിക്കൂ സദാനന്ദം പറയുന്നു അത് ശരിയാ അതിന്റെ ഉദാഹരണം നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ഒരുത്തൻ ഇത് കിട്ട് നിത്യെ ചിരിക്കുമ്പോൾ സുതി പറയുകയാണ് അമ്മായിക്ക് രാവിലെ കിട്ടേണ്ടത് കിട്ടിയല്ലോ ഇനി ഞങ്ങൾ വയ്ക്കോട്ടെ വാ ചേച്ചി അച്ഛാ പോവാണെന്ന് പറഞ്ഞ് സുതിയുടെ ബുള്ളറ്റിൽ കയറി അവിടെ നിന്ന് പോകുകയാണ് നിത്യ സദാനന്ദന്റെ അകത്തേക്ക് പോകുമ്പോൾ നളനിയുടെ അരികിലേക്ക് ഓടി വരികയാണ് വിമൽ നളിനി പറയുന്നു പേടിച്ചു പോയല്ലോടാ നീയാണോ ഇതിന്റെ കാറ്റടിച്ചു വിട്ടത് വിമല് പറയുന്നു അതേ അമ്മേ കാറ്റ് ശരിക്കും പോയി നളിനി പറയുകയാണ് ഈ പോക്ക് പോയാൽ നമ്മുടെ രണ്ടുപേരുടെയും കാറ്റ് ഇത് കേട്ട് വിമൽ അമ്മയെന്ന് വിളിക്കുമ്പോൾ അമ്മ എന്ന് പറഞ്ഞ് വിമലിന്റെ കവിളന്ന് അടിച്ചിട്ട് അകത്തേക്ക് പോകുകയാണ് നളനി തുടർന്ന് ഹരി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രം ഇടാനായി വരികയാണ് നിത്യ ശബ്ദം കേട്ട് ഹരി പുറത്തേക്ക് ശ്രദ്ധിക്കുന്നു പത്രവും മാമ്പഴം വീക്കിലിയും ഉമ്മറത്തേക്ക് വെച്ചിട്ട് സുധിയുടെ ബുള്ളറ്റിലേക്ക് കയറുകയാണ് നിത്യ ഈ സമയം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഹരി നിത്യയും സുതിയെയും ഹരി കാണുന്നില്ല ആ മാമ്പഴം വീക്കിലി മറിച്ചു നോക്കുന്ന ഹരി കാണുകയാണ് തന്റെ കവിത അതിനകത്തൊരു ചെറിയ മുല്ലപ്പൂ യും ഉണ്ട് അതെടുത്തു നോക്കി പുഞ്ചിരിച്ചൊന്ന് ആലോചിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് റോഡിലേക്ക് നോക്കുകയാണ് ഹരി ഈ സമയം മറ്റൊരു വീട്ടിൽ പത്രം ഇട്ടിട്ട് സുധിയുടെ ബൈക്കിലേക്ക് കയറുകയാണ് നിത്യ നിത്യയുടെ മുഖം ഹരി വ്യക്തമായി കാണുന്നില്ല മുല്ലപ്പൂവിൽ നോക്കി നിൽക്കുന്ന ഹരിയുടെ അരികിലേക്ക് വന്ന് രാമകൃഷ്ണൻ ചോദിക്കുന്നു എടാ എന്തു പറ്റി ഇതോ ഹരി പറയുന്നു അവളുടെ തെളിവ രാമകൃഷ്ണൻ ചോദിക്കുന്നു അല്ല ആ പത്രം കൊണ്ടുവരുന്ന കുട്ടിയോ അതാണോ നീ പറഞ്ഞ പെൺകുട്ടി ഹരി പറയുന്നു അതെ ദിവസേന ഉമ്മറത്ത് വന്നു പോകുന്ന ഒരാളെ തിരിച്ചറിയാൻ ഇത്രയും ദിവസം എടുത്തു അവളുടെ കൂടെ ഒരു പുരുഷനും ഉണ്ടായിരുന്നു മിക്കവാറും അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളായിരിക്കും അത് തന്നെയാ എനിക്ക് സംശയമൊന്നുമില്ല അത്ര ഒട്ടിച്ചേർന്നിരുന്ന അവര് പോയത് ഇനിയിപ്പൊ എന്താ അവർക്ക് മംഗളങ്ങൾ പറയാം അല്ല എന്നാലും രാമക്ഷണം പറയുമ്പോൾ ഹരി പറയുകയാണ് അമ്മാവൻ അവളുടെ ഡീറ്റെയിൽസ് ഒന്നും തപ്പി പിടിച്ചേക്കരുത് അത് ചിലപ്പോൾ എനിക്കൊരു ബാധ്യതയാകും ചിലപ്പോ ഒരു ജന്മം മുഴുവൻ അങ്ങനെ അകത്തേക്ക് പോയ ഹരി ഇപ്പൊ കിട്ടിയ ആ മുല്ലപ്പൂവും നേരത്തെ നിത്യയുടെ മുടിയിൽ നിന്നും വീണുപോയ മുല്ലപ്പൂവും എടുത്തു നോക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ്ബ്സ്ക്രൈബ് ലൈക് and <laughs>